മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിലുള്ള ഒരു നീക്കുപോക്ക് ഒരു കാലഘട്ടത്തിലും അവരനുവദിക്കുകയില്ല. അതാണ് ഇവിടെ നടന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം. എന്നാൽ സംഘടനാപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഘടനയിലുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ബഹുമാന്യനായ ടി കെ അഷറഫ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടാളികളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം ആദരിച്ചു കൊണ്ട് നടക്കുന്നവരുടെയും പ്രവർത്തന ഫലമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാതിരുന്നാൽ അത് ഈ ആളുകളോട് ചെയ്യുന്ന അനീതിയാകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ മുമ്പ് നടന്ന രണ്ട് വിശദീകരണങ്ങളും നാം കേട്ടുകഴിഞ്ഞതാണ്. ബഹുമാനായ ശുക്കൂർ സലായി അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ ടി കെ അഷറഫിനെയും സി പി സലീമിനെയും അടക്കമുള്ളവർ സംഘടനാ വിഷയത്തിൽ കേരള ജമ്മിയത്തുൽ ഉലമയുടെയും കെ എൻ എമ്മിൻ്റെയും അരികിൽ ഏതെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കാൻ ആണത്തത്തോടുകൂടി ധൈര്യമുണ്ടെങ്കിൽ നട്ടെല്ലുണ്ടെങ്കിൽ ഈ എടത്തനാട്ടുകാരുടെ മണ്ണിൽ ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് പാരമ്പര്യം അവകാശപ്പെടാനില്ല. പക്ഷേ ഈ എടത്തനാട്ടുകാരുടെ മണ്ണിൽ ടി കെ അഷറഫിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും വെല്ലുവിളി, ശുക്കൂർ സലായിയുടെ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആദർശപരമാണ് സംഘടനയിലെ പ്രശ്നം. അത് സംഘടനാപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ടി കെ അഷറഫിനും സി പി സലീമിനും അടക്കമുള്ളവർക്കാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങൾ, എടത്തനാട്ടുകാരുടെ മുജാഹിദുകളോട് താങ്കൾക്ക്, താങ്കളുടെ അനുയായികൾക്കും സ്നേഹമുണ്ടെങ്കിൽ, അവരോട് ബഹുമതിയുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം, അത് സ്വീകരിക്കണം. ഒന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ 28-ാം തീയതി ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിനെ സ്നേഹിക്കുന്നവരുടെ മഹാസംഗമം കോഴിക്കോട് കടപ്പുറം കണ്ട മുസ്ലിം കൈരളിയുടെ ഏറ്റവും വലിയ മഹാസംഗമം, ആ സംഗമം നടക്കുമ്പോൾ ഈ എടത്തനാട്ടുകരയിൽ മുജാഹിദുകളുടെ പേരിൽ ചിലയാളുകൾ ചില പ്രോഗ്രാം നടത്തിയിരുന്നു. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എടത്തനാട്ടുകരയിലെ ഓരോ വീടുകളിലും അവർ കൈമാറിയ നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ടി കെ അഷറഫിന് ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ഹാരിസ്ബ്നു സലീമിന് ഈ നോട്ടീസിന്റെ ഉത്തരവാദിത്തമുണ്ട്, ഹംസക്കുട്ടി സലഫിക്ക് ഈ നോട്ടീസിന്റെ ഉത്തരവാദിത്തമുണ്ട്, റഷീദ് കൊടക്കാടിന് ഈ നോട്ടീസിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഈ നോട്ടീസ് വെച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലക്ക് എടത്തനാട്ടുകരയിലെ മുജാഹിദുകളോട് സ്നേഹപൂർവം എന്ന പേരിൽ കേരളക്കരയിലെ പല സ്ഥലത്തും എടത്തനാട്ടുകരിൽ പ്രത്യേകിച്ചും നിങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള ഈ നോട്ടീസ്, ഈ നോട്ടീസിലെ ഒരു പാരഗ്രാഫ് ആദർശപരമായ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ അളിയാക്ക ഉഷാറാണ്, കളിക്കാരനാണ്, നല്ല കളിക്കാരനാണ്, ആരാ പറഞ്ഞത്? അളിയാക്കന്നെ. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ എടത്തനാട്ടുകരയിലെ മുഴുവൻ വളർച്ചയ്ക്കും കാരണം ഞങ്ങൾ നാലാളാണ് എന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഉണർവിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഹാരിസ്ബ്നു സലീം, ഹംസക്കുട്ടി സലഫി, ടി കെ അഷറഫ്, തുടങ്ങിയ ഒട്ടനവധി പ്രബോധകന്മാരെയും എന്നാണ് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നോട്ടീസിന്റെ ഉത്തരവാദിത്തം ഈ നാല് പേർക്കുണ്ട്. അവരോട് മാന്യമായി ഹംസക്കുട്ടി സലഫിയുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ, ഹാരിസ്ബ്നു സലീമിനെയും ടി കെ അഷറഫിനെയും റഷീദ് കൊടക്കാടിനെയും ഇന്നും മുജാഹിദുകളായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ വിതരണം ചെയ്ത ഈ നോട്ടീസിലെ ആദർശത്തെ പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. ആദർശം പറയുന്ന ഒരേ ഒരു പാരഗ്രാഫ്, ആ പാരഗ്രാഫ് വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി കെ എൻ എമ്മിൻ്റെ മണ്ഡലം സെക്രട്ടറി ജുബൈറുമാഷെ ചുമതലപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളിറക്കിയ ഈ ആദർശം വിശദീകരിച്ച ഈ നോട്ടീസ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും എതിരാണ്. ആ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ എടത്തനാട്ടുകരയിലും പരിസരത്തുമുള്ള ഏത് സാധാരണക്കാരനായ മുജാഹിദും തയ്യാറാണ്. ജിന്നുകളോടുള്ള സഹായത്തേട്ടം, ഭൗതികമായിട്ടുള്ള ചെറിയൊരു ചോദ്യം, അതും ശിർക്കാണെന്ന്
ഇയാക്കന അബുദു വയ്യാക്കന സ്തഴിയൻ കൊണ്ട് തെളിയിക്കാൻ മുജാഹിദുകൾ തയ്യാറാണ്. എന്റെ വിനീതമായ അപേക്ഷ ഹംസക്കുട്ടി സലഫിയോട്, ഹാരിസ്ബ്നു സലീമിനോട്, ടി കെ അഷ്റഫിനോട്, റഷീദ് കൊടക്കാടിനോട്, നിങ്ങൾ വിതരണം ചെയ്ത ഈ നോട്ടീസ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിനും എതിരാണെന്ന് തെളിയിക്കാൻ ആണത്തമുള്ള മുജാഹിദുകൾ തയ്യാറാണ്. മുജാഹിദുകൾ തയ്യാറാണ്. ഇന്നേക്ക് ഒരാഴ്ച സമയം തരുന്നു, ഒരാഴ്ച സമയം തരുന്നു. മെയ് 20 മുമ്പ് ഈ മേൽ പരാമർശിക്കപ്പെട്ട നാല് വ്യക്തികൾ നിങ്ങൾക്ക് എടത്തനാട്ടുകരയിൽ കുടുംബ ബന്ധമുണ്ട്, വ്യക്തി ബന്ധമുണ്ട്, ആദർശ ബന്ധമുണ്ട്, അനുയായികളുണ്ട്. അവരോടെല്ലാവരോടും നിങ്ങൾക്ക് ആദരവുണ്ട് എങ്കിൽ സ്നേഹമുണ്ട് എങ്കിൽ പരലോകത്തെ ആഗ്രഹിച്ചാണ് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വേദികൾ കെട്ടുന്നതെങ്കിൽ ഞങ്ങൾ ഇതാ ഈ ജനങ്ങൾക്ക് കൈമാറുന്നു. ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും എതിരാണെന്ന് തെളിയിക്കാൻ ഒരു സാധാരണ മുജാഹിദ് തയ്യാറാണ്. ഇല്ല, ഈ നോട്ടീസിൽ ഖുർആനിനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമായി ഒരു പരാമർശവുമില്ല എന്ന് പറയാൻ ആണത്തമുള്ള ടി കെ അഷ്റഫ് ഉണ്ടെങ്കിൽ, ആണത്തമുള്ള ഹാരിസ്ബ്നു സലീം ഉണ്ടെങ്കിൽ, ആണത്തമുള്ള ഹംസക്കുട്ടി സലഫി ഉണ്ടെങ്കിൽ, റഷീദ് ഉണ്ടെങ്കിൽ വിളിക്കുന്നു ഞങ്ങൾ. ഒരാഴ്ചക്കുള്ളിൽ മണ്ഡലം സെക്രട്ടറി, കെ എൻ എമ്മിന്റെ സെക്രട്ടറി ഇദാ സുബൈർ മാഷ ചുമതലപ്പെടുത്തുന്നു സംഘടനയ്ക്ക് വേണ്ടി ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ISM മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി എളിയ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത് ഖുർആനിന് വിരുദ്ധമല്ല, സ്വഹീഹായ ഹദീസിന് വിരുദ്ധമല്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന ഓഫീസ് അല്ലെങ്കിൽ അഡ്രസ്, അതിൻ്റെ എന്നാണോ അത് സ്ഥാപിതമായത്, ആ സംഘടനയുടെ വിശദീകരണത്തോടുകൂടി ഒരെഴുത്ത് കൈമാറുക. അതിന് സാധിക്കുകയില്ല എന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തികളുടെ പേരിൽ നൽകിയാൽ മതി. മെയ് 20 വൈകുന്നേരം 7 മുമ്പ് ബഹുമാന്യനായ KNM മണ്ഡലം സെക്രട്ടറി സുബൈർ മാഷയുടെ അരികിൽ ഈ 4 ആരെങ്കിലും ഒരാൾ ഒരെഴുത്തു കൈമാറുക. ഇതിന് ദീനീ വിരുദ്ധമായ മതവിരുദ്ധമായ പരാമർശമില്ല എന്ന്, ഉണ്ട് എന്ന് തെളിയിക്കാൻ മുജാഹിദുകൾ തയ്യാറാണ്. ഇനി നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ കേരളക്കരയിലെ ഒരുപറ്റം മുജാഹിദുകളെ ജിന്നിനോട് ഭൗതിക സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന വാദത്തിലേക്ക്, തനി ശിർക്കൻ വാദത്തിലേക്ക് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ടി കെ അഷറഫിനുണ്ട്, ഹംസക്കുട്ടി സലഫിക്കുണ്ട്, റഷീദിനുണ്ട്, ഹാരിസ്ബ്നു സലീമിനുണ്ട്. അല്ല എങ്കിൽ ഇത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരായത്തുണ്ടെങ്കിൽ, സ്വഹീയായ ഹദീസുണ്ടെങ്കിൽ മാന്യമായ ഒരു ചർച്ചക്ക് എടത്തനാട്ടുകരയിൽ അതിൻ്റെ എല്ലാവിധ മാന്യതയോടുകൂടി തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനാപരമായുള്ള വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ സലഫിയോട്, അദ്ദേഹത്തോട് ആദരവുണ്ട്. പക്ഷേ ആ ആദരവ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ കൂടെ, തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ കൂടെ അദ്ദേഹമുള്ള സമയത്ത് മാത്ര. ആ തൗഹീദിൽ നിന്ന് ആര് വെതിഞ്ഞാലും ആര് വ്യതിചലിച്ചാലും തൗഹീദിനെ എതിർക്കുന്നവരുടെ കൂടെ ആര് കൂടിയാലും അവരെ മുജാഹിദുകൾ എതിർക്കും. എന്തുകൊണ്ട് ഹുസൈൻ സലഫിയെ മുജാഹിദുകൾ എതിർക്കുന്നു? എന്തുകൊണ്ട് ഹുസൈൻ സലഫിക്കെതിരെ മുജാഹിദുകൾ സംസാരിക്കുന്നു? ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ ഇവിടെ നടന്ന ആദർശപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കും. നിങ്ങൾ പരിപൂർണമായും അത് ഉൾക്കൊള്ളുകയും കേൾക്കുകയും അന്വേഷിക്കേണ്ടത് അന്വേഷിക്കുകയും ചെയ്യണമെന്ന് ഈ സംഘാടന സമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്.